हलो फ्रेंड्स अड़ वीडियो एल स्वागत अब इन या कड़पाल अब कड़ल कैं निक ना रस नोक अवड़े का मीन पिटा पो कड़ल सैटपा नमुक वीडियो का वरू अब अगर यानोटी इधाण स्थल षोण क्लिफ पियर अब नमुक लेफ्ट वण वे चोडा का स्थल रस पदक अगर लेफ्ट अवड़ा ना कार पार्क स्थल सूहतु या षोण क्लिफ पियर स्थलते अब इधर षोण क्लिफ पियर इन का वूडे नमुक सैकल चवटी कुरे दूर वे अब वेली समय अब कुछ कर नमुक का रात्रि आये इवे फु वे मूड़ू अब आम कड़पाल कुछ अटी व्यू आन अधिक वेल कुछ मेघ अदखा साधारण इंप स भयंर चूड़ी इंपेद उच्च समय वैक आल वह नस इत मूट मीटर कड़पाल नीला अंजुद अंजर मीटर इन वीति इतना मरमी ना उपा 1882 अब ऐसे 130 कूड़ल वर्ष पड़ेदाटो अब नमुक अब अब राइट साइड कार पार्क का अवे नमक स्थल षेड नो फुड वाणी नमुक कह पिकनिकि ना पटियर स्थल वैक अटी स्थल का फुड अड़ी इं നമ്മൾ സൈക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾ കാറിൽ സൈക്കിൾ വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നിട്ട് കുറച്ച് നേരം ഇതിലൂടെ ചവിട്ടിയിട്ട് തിരിച്ചു പോകാം അപ്പോൾ ദാ എയർപോർട്ടിന്റെ അടുത്താണ് ഇത് അതൊരു ഫ്ലൈറ്റ് അവിടുന്ന് പോകുന്നുണ്ട് ചെറുതായിട്ട് മേഘത്തിനുള്ളിലേക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വീണ്ടും മുന്നോട്ട് നടക്കാം अब एक्सरसाइज पी अटी स्थल नमुक अटोर रूम कोमीटर ओडा अब कुमार फुड को कहम अब रिक्रेशन ऐरियावे रईट सैड चुद पार्क अब ना कुछ को अवे नमुक कलपे चीच अब नमुक कुमें डॉग फ्रेंडली अब ना पटी को पटी ने नमुक बीच कुम वैक कुरे आलका वरू अब इधर ई कड़पाल स्टार्टिंग पॉइंट अब इधर पे षोण क्लिफ पियर अब 1882 अच्छे हिस्टरी आवड़े का मेन यूस मीन पिटानिंग आलका विसीटू रिक्रियन पर्पसा यूस इतम अच्छे हिस्टरी आवड़े वच इत मर उद्दी ना ट्रीट मर अब चेदल पिटील कुरेकाल निकल अब മഴയൊക്കെ പെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഇപ്പോൾ മഴയില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇനി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം റൈറ്റ് സൈഡിൽ കുറേ ലൈറ്റുകൾ ഉണ്ട് അത് രാത്രി ആകുമ്പോൾ ലൈറ്റ് ഇട്ടാൽ അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് വൈകുന്നേരം വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ ദാ നെയിമിംഗ് ഷോൺ ക്ലിഫ് ഇതിനെ എങ്ങനെ ഈ പേര് കിട്ടിയെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്
അപ്പോൾ അങ്ങനെ മുന്നോട്ട് നടന്നു പോവാണ്. അവിടെ കുറേ ടേബിളുകളൊക്കെ ഉണ്ട്, നമുക്ക് നടന്ന് കുഴങ്ങിപ്പോയാൽ അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട്, ഉണ്ടോ തിരമാലകൾ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നു. ഇപ്പോൾ വേലി ഇറക്കത്തിൻ്റെ ടൈമാണ്, അതുകൊണ്ട് ചെറുതാണ്. ഇത് പണ്ടത്തെ കടൽപ്പാളത്തിൻ്റെ പൊളിഞ്ഞു പോയ കുറ്റികളാണ് കാണുന്നത്. ഇത് ബ്രിസ്ബെയിൻ നമ്മളെ തുറമുഖമാണ്, നമ്മളെ സീ പോർട്ടാണ് ആ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത്. കുറേ ദൂരെയാണത്, ഏകദേശം ഇവിടുന്ന് ഒരു അരമണിക്കൂർ നമ്മൾ പോകണം അങ്ങോട്ട്, അരമണിക്കൂർ കാറിൽ പോകണം. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇത് അവിടെ നടക്കാൻ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു സായിപ്പ് അതാ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ ആ ചൂണ്ട അവിടെ കൊളുത്തി വെച്ചിരിക്കും. ഇവിടെ ഒരു കയറും ഉണ്ട്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞണ്ടിനെ പിടിക്കാനെന്ന് തോന്നുന്നു. ഇവിടെ കുറേ ആൾക്കാർ ഇപ്പോൾ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയാളുടെ ചൂണ്ടയും ഇതൊക്കെ ഒന്ന് നോക്കിയാൽ മീനൊന്നും അധികം കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചു, അപ്പോൾ കുറച്ച് നേരമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു അവർ. പിന്നെ ഇവിടെ മീൻ ചെറിയ സൈസാണെങ്കിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് തന്നെ ഇടണം, നമുക്ക് വീട്ടിലേക്ക് എടുക്കാൻ പറ്റില്ല. വളരെ ചെറുതാണെങ്കിൽ നമ്മളെ നാട്ടിൽ പോലെ എടുക്കാൻ പറ്റില്ല. വലിയ മീൻ ഒരു സൈസിൻ്റെ മുകളിലുള്ള മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അവിടെ കുറേ ആൾക്കാർ വീണ്ടും ചൂണ്ട വെച്ചിട്ടുണ്ട്, ഇതിങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ. Yellow tail? Yeah. It will be so delicious if I fry with a lot of spices. Yeah, of course. അപ്പോൾ അതാ ഒരു വേറൊരു മീൻ കിട്ടിയിട്ടുണ്ട്, സിൽവർ ബ്രിമ അതിൻ്റെ പേര്. ഒരു കിലോയ്ക്ക് നാട്ടിലെ ഏകദേശം 800 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. നല്ല ടേസ്റ്റാണിത്, അതാ ജീവനുള്ള കിട്ടിയിട്ട് അവരിവിടെ തന്നെ കട്ട് ചെയ്യാൻ പോകാൻ തോന്നുന്നത്. അതാ ഈ ചെറിയ മീൻ അവർ പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ഇരയാക്കി കോർത്തിടാൻ വേണ്ടി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ ഒരു അടിപൊളി കാഴ്ച അവിടെ കണ്ടു, നിങ്ങളത് കണ്ടാൽ മനസ്സിലാവും. കുറേ ചെറിയ മീനുകൾ ഈ പാലത്തിൻ്റെ അടിയിൽ ഇതങ്ങനെ കടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തിക്കൊണ്ടിരിക്കുന്നു, കണ്ടോ അടിപൊളി. ഞാൻ ക്യാമറ ഒന്ന് സൂം ചെയ്യുമ്പോൾ എനിക്ക് കാണാം. എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആകെ കൊതിയാവുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ വലയിട്ട് പിടിക്കായിരുന്നു, ഇവിടെ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടോ എത്ര മീനുകൾ, അടിപൊളി. അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം, ഈ വുഡൺ ടേബിളിലൊന്നും മീൻ കട്ട് ചെയ്യരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇരിക്കാനുള്ളതാണ്. നമുക്ക് ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാം, ഇരിക്കാം. എന്നിട്ട് ഫുഡ് ഇതാ എവിടെ പോയാലും നമ്മളിവിടെ ഒരു വേസ്റ്റ് ബിൻ കാണും, അതിലും ഇടാം ബാക്കി കഴിച്ചതിൻ്റെ ഒക്കെ. കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ ഇതാണ് ഫിഷ് കട്ടിങ് ടേബിൾ. നമുക്ക് കിട്ടിയ മീനെല്ലാം ഇവിടുന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ആ ഫിഷ് നമുക്ക് കിട്ടിയ മീൻ ഏതാണെന്ന് അതിൻ്റെ പേരും അതിൻ്റെ കളറൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ചാർട്ട് റെഫർ ചെയ്താൽ മതി, ഇവിടെ നോക്കിയാൽ മതി, നമുക്കപ്പോൾ മനസ്സിലാവും. ഇവിടെ കൂടുതൽ ബ്രിമ്മും യെല്ലോ ടെയിലും ആണ് കിട്ടുന്നത്, ചില ആൾക്കാർക്ക് ഷാർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അവിടെ അടിപൊളി ഒരു കാഴ്ച, പാരാ സെയിലിങ്. കണ്ടോ കുറച്ച് ദൂരെയാണ്, ആൾക്കാർ ഇത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അടിപൊളി സീകൾ എൻ്റെ സൈഡിലൂടെ പോകുന്നു. അപ്പോൾ വേലിയിറക്കം ആയതുകൊണ്ടാണ് വെള്ളം കുറച്ച് ഇറങ്ങി നിൽക്കുന്നത്. നല്ല അടിപൊളി കാഴ്ചകളാണ്. റൈറ്റ് സൈഡിൽ പാർക്കുണ്ട് പിള്ളേർക്ക് കളിക്കാൻ, അവിടെ ടോയ്ലറ്റുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ. നല്ല അടിപൊളി ഒരു ഏരിയ ആണ് ഇത്, ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.